നമസ്കാരം. ഞാൻ നീലാംബരി പ്രശാന്ത്. ഫോട്ടോ ജേർണലിസ്റ്റായ ഷമീർ ഉർപ്പള്ളിയുടെ ആർമി കോളിംഗ് എന്ന പുസ്തകം പരിചയപ്പെടുത്തുന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ ആർമിയിൽ ചേരാനും ആർമിയെക്കുറിച്ച് അറിയാനും ആഗ്രഹിക്കുന്നവർക്ക് ഏറെ സഹായകരമായ ഒരു പുസ്തകമാണ് ഷമീർ ഊർപ്പള്ളി തയ്യാറാക്കിയ ആർമി കോളിംഗ്. എട്ട് വർഷം നീണ്ട പ്രയത്നത്തിലൂടെ താൻ ചിത്രീകരിച്ച ഫോട്ടോകൾ ഉൾപ്പെടുത്തി പുസ്തകം തയ്യാറാക്കിയ ഷമീർ ഊർപ്പള്ളിയെയും ഊർപ്പള്ളി എന്ന അദ്ദേഹത്തിന്റെ ജന്മനാടിനെയും പരിചയപ്പെടാം. പത്തു വർഷത്തിലധികമായി സിറാജ് ദിനപത്രത്തിൽ ഫോട്ടോ ജേർണലിസ്റ്റായി ജോലി ചെയ്തു വരികയാണ് വേങ്ങാട് ഊർപ്പള്ളി സ്വദേശി ഷമീർ ഊർപ്പള്ളി. മാധ്യമപ്രവർത്തകൻ എന്നതിനു പുറമെ മുൻ വോളിബോൾ താരമായ ഇദ്ദേഹം സംസ്ഥാന റഫറിയായും പരിശീലകനായും പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ വോളിബോൾ അസോസിയേഷൻ, കണ്ണൂർ പ്രസ് ക്ലബ് എന്നിവയുടെ ഭാരവാഹി കൂടിയാണ് ഷമീർ ഊർപ്പള്ളി. പ്രകൃതി സൗന്ദര്യം നിറഞ്ഞുതുളുമ്പുന്നതാണ് ഊർപ്പള്ളി എന്ന ഇദ്ദേഹത്തിന്റെ ഗ്രാമം. ജാതിമത കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ ഏവരും ഒത്തൊരുമയോടെ കഴിയുന്ന ഒരു കൊച്ചുഗ്രാമം, അതാണ് ഊർപ്പള്ളി. നെല്ലും മറ്റ് വ്യത്യസ്ത കൃഷികളാലും പച്ചവിരിച്ചു കിടക്കുന്ന വയലുകൾക്കൊപ്പം ജലാശയങ്ങളും ഈ ഗ്രാമത്തിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതാണ്. ഊർപ്പള്ളി മഴയുത്സവവും കൂത്തുപറമ്പ് പോലീസിന്റെ സഹായത്തോടെ രൂപീകരിച്ച സേവ് ഊർപ്പള്ളി നാട്ടുകൂട്ടായ്മയും ഈ ഗ്രാമത്തെ ഏറെ ശ്രദ്ധേയമാക്കിയതാണ്. ആർമി കൂളിംഗ് എന്ന തന്റെ പുസ്തകത്തെക്കുറിച്ച് ഷമീർ ഊർപ്പള്ളി മനസ്സ് തുറക്കുന്നു. പുസ്തകത്തെക്കുറിച്ചും അത് തയ്യാറാക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിവരിക്കാൻ ഷമീർ ഉർപ്പള്ളി തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. മാധ്യമപ്രവർത്തനത്തിന്റെ തിരക്കിനിടയിൽ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വേറിട്ട പുസ്തകം തയ്യാറാക്കാൻ ഉള്ള സാഹചര്യം എന്തായിരുന്നു? മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോകും. അപ്പം നമ്മുടെ യങ്സ്റ്റേഴ്സ്, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, യുവാക്കളൊക്കെ അവരുടെ കഴിവുകൾ വേറെ ഏതൊക്കെ മേഖലയിലേക്ക് മാറ്റുകയാണ് ഈ കാലഘട്ടത്തിൽ, അറിയാതെ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ യുവാക്കൾക്ക് അല്ലെങ്കിൽ നമ്മൾ വളർന്നു വരുന്ന മറ്റു കുട്ടികൾക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അതിലൊരുപാട് പക്ഷെ അതൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണെന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ടങ്ങ് ഇറങ്ങി. ഈ പുസ്തകം ആർമീനെ കുറിച്ചിട്ടുള്ള പുസ്തകമാണ്. അപ്പം ഇതാണ് കുറച്ച് സൂക്ഷിച്ചൊക്കെ ചെയ്യേണ്ട പുസ്തകം. അതിപ്പം അതിന്റെ വിവരങ്ങളൊക്കെ എവിടുന്നാ കിട്ടിയത്? ആരൊക്കെ ഏതെങ്കിലും ഓഫീഷ്യൽസ് ഒക്കെ സഹായിക്കാൻ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ പത്രപ്രവർത്തനാണ്. അതിൻ്റെ പുറമെ എനിക്കറിയാലോ ഞാൻ വോളിബോൾ ഈ മേഖലയിൽ ബന്ധപ്പെട്ടാണ്. വോളിബോൾ മുഖാന്തരമാണ് ഞാൻ ആർമീൻ്റെ അകത്ത് കയറുന്നതും അവിടെയുള്ള ഒരുപാട് ആർമീൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നതൊക്കെ ഈ വോളിബോളിൻ്റെ ആ ഒരു പേരിലാണ്. അവിടെ അവരെ ഞാനാണ് ഒഫീഷ്യലായിട്ട് പോകാറ്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ശരിക്കും ഇങ്ങനെ ഒരു കുറേ ഒരുപാട് നല്ല നല്ല ഓഫീസേഴ്സിന് കിട്ടും. അതിൽ ലെഫ്റ്റനൻ്റ് കേണൽ ഗുർമീ സാബ്, അതുപോലെ തന്നെ ആ ടി എ ബറ്റാലിനകത്തുള്ള ഒരുപാട് ജവാന്മാരൊക്കെ നല്ല ബന്ധങ്ങളുണ്ടാക്കി അവർ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ പറഞ്ഞു തന്നു. ആ രീതിയിലാണ് ഞാൻ ഈ ഒരു ഇതിനു വേണ്ടി തയ്യാറായിട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഈ പുസ്തകം പബ്ലിക്കിലേക്ക് എത്തിക്കുമ്പോൾ ആർമിയുടെ പെർമിഷൻ വേണം. അത് എ ഡി ജി പി ഐ ഡൽഹിയാണ്. ഡൽഹിയിലുള്ള എ ഡി ജി പി ഐയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുസ്തകം പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പോകും. അത് ഞാൻ കൃത്യമായിട്ട് അവർക്ക് ലെറ്റർ അയച്ചു, അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്തു. മറ്റ് ആർമി സെൻറ്ററിലേക്ക് പോകാനുള്ള പെർമിഷനോട് കൂടിയിട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു.
വളരെ ഇതിൽ പെട്ടെന്ന് തന്നെ അതിന് പിന്നെ എനിക്ക് സാക്ഷൻ ആയിക്കൊണ്ടുള്ള തിരിച്ച് മെയിൽ കിട്ടി. അപ്പം പിന്നെ ധൈര്യത്തിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു പുസ്തകം എന്ന രീതിയിലേക്ക് അങ്ങിറങ്ങി. ഇതാണ് അതിൻ്റെ ഒരു സത്യം. പറഞ്ഞു നമ്മൾ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യണമെങ്കിൽ കുറെ അനുമതികളൊക്കെ വേണമെന്ന്. അപ്പൊ ഈ അനുമതികളൊക്കെ പെട്ടെന്ന് കിട്ടാൻ എന്ത് ഏതെങ്കിലും ആൾക്കാരെ സഹായം തേടിയിട്ടുണ്ടോ? ഒഫീഷ്യൽസിന്റെ ഒക്കെ സഹായം ആവശ്യം വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിന് പേരെടുത്ത് പറയേണ്ട ഒരു വ്യക്തിത്വമാണ് നേരത്തെ സൂചിപ്പിച്ച ലെഫ്റ്റനന്റ് കേണൽ ഗുർമീസ്. ടി എ ബറ്റാലിയന്റെ സെക്കൻഡ് കമാൻഡന്റ് ആയിരുന്നു. പിന്നെ എനിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഞാനൊരു പിന്നെ കേസിലൊന്നും ഇല്ലാത്ത ഒരാളാന്നുള്ള ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് പോലീസിന് തരണം. അപ്പോൾ അന്നത്തെ പോലീസ് ജി ശിവവിക്രം IPS ആണ്. അദ്ദേഹം എന്നെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി. അന്വേഷണത്തിൽ കൃത്യമായിട്ട് 2 ദിവസം കൊണ്ട് എന്നെ പ്രൊസീജിയർ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തു അവർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് അതൊരു എടുത്തു പറയേണ്ട പേര്, ഒന്ന് ലെഫ്റ്റനന്റ് കേണൽ ഗുർമീത് സാബ്, പിന്നെ ശിവവിക്രം സാബ്, അതായത് സാറ്, അതുപോലെ തന്നെ പിന്നെ നമ്മളെ കൂത്തുമുക്ക് സ്റ്റേഷനിലെല്ലാം ഒരുപാട് പോലീസസ് ഞങ്ങൾ അന്വേഷിക്കുന്നത്, അവരുടെ ഭാഗത്തു നിന്ന് സഹായം കിട്ടിയിട്ടുണ്ട്. പിന്നെ 122 TA Battalion അകത്തുള്ള ഒരുപാട് സനൽ, അതുപോലെ തന്നെ ജയരാജ് സാബ്, രാധാകൃഷ്ണൻ സാബ്, അങ്ങനെയുള്ള ഓഫീസേഴ്സ്, വിജയൻ സാബ് പോലുള്ള ഒരുപാട് ആൾക്കാരുടെ സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇതിൽ എന്തുകൊണ്ടാണ് പിന്നെ സമ്മതിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, അവരൊക്കെ ലക്ഷ്യം നമ്മളെ യുവാക്കളെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കണം എന്ന ലക്ഷ്യം എന്നെ പോലെ തന്നെ അവർക്കും ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നെ പേപ്പർ വർക്കൊക്കെ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് സ്പീഡാക്കി തന്നു. I congratulate and compliment Shri Shamir Urpalli for the commendable work that he has done in publishing this very educative and illustrative book to motivate the youth of Kerala to join Indian Army. Indian Army provides a wide array of career opportunities to the youth from various educational backgrounds. This book has got all this information under one single umbrella and in a very interesting and illustrative manner. The way the book has come out speaks it. I once again congratulate and compliment Shri Shamir Urpalli for his extremely commendable work and I wish him all the best for all his future endeavors. ജനമേത്രി പോലീസിന്റെ ഭാഗമായി നമ്മുടെ പല പോലീസ് സ്റ്റേഷനുകളിലും യുവാക്കൾക്ക് വേണ്ടിയുള്ള PSC കോച്ചിങ്ങുകളും അതുപോലെ തന്നെ ഈ മിലിറ്ററി ബന്ധപ്പെട്ടുള്ള പോലീസ് ട്രെയിനിങ് കോച്ചിങ്ങുകളും നമ്മളിവിടെ നൽകുന്നുണ്ട്. ഷമീർ ഊർപ്പള്ളി നമ്മുടെ പോലീസിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. പുള്ളി പത്രപ്രവർത്തന മാത്രമല്ല, പുള്ളി തന്നെ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള മിലിറ്ററി RMയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയും ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയും അവരുടെ ഗൈഡൻസിന് വേണ്ടിയും മോട്ടിവേഷന് വേണ്ടിയും ഒരു നല്ല പുസ്തക രൂപത്തിൽ ഒന്ന് ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ ആണൊരു പാരമ്പര്യമുണ്ട്. കണ്ണൂരെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് തോന്നുന്നത് മിലിറ്ററിയിലുള്ളവരുടെ സംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സമാനം ആൾക്കാരും കേരളത്തിൽ നിന്ന് പോകുന്നത് കണ്ണൂർ ജില്ലയിലായിരിക്കും. അങ്ങനത്തെ ഒരു കായിക ഒരു ശീലവും അഭ്യാസവും പിന്നെ അവർ എല്ലാം ഉള്ള ഒരു ജില്ലയാണ് നമ്മുടെ കണ്ണൂർ ജില്ല. വർഷങ്ങളായിട്ട് ഫോട്ടോ ജേർണലിസ്റ്റായി പ്രവർത്തിക്കുകയാണ് തങ്ങൾ. അപ്പം ഈ ബുക്കിലും അങ്ങനെ കുറേ ഫോട്ടോസ് കാണുന്നുണ്ട്. അതുപോലെ ഇതിൽ എഴുത്തിനേക്കാളും കൂടുതൽ പ്രാധാന്യം നമുക്ക് ഫോട്ടോസിൽ കാണാൻ പറ്റും. അപ്പം എന്താണ്, എങ്ങനെയാണ് ഈ ഫോട്ടോസ് ഒക്കെ കിട്ടിയത്? നിങ്ങൾ തന്നെ പോയി എടുത്താണോ അല്ലെങ്കിൽ കളക്ട് ചെയ്താണോ പല സ്ഥലത്തു നിന്നായിട്ട്? ഈ പുസ്തകത്തിൻ്റെ അകത്തുള്ള ഫോട്ടോസ് മുഴുവൻ ഞാൻ എടുത്താണ്. അതിൽ വേറെ ഒരു ഫോട്ടോ ഞാൻ ഗൂഗിളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരുടെ കയ്യിൽ നിന്നോ വായിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ഒരു വാശിയായിരുന്നു. കാരണം ഞാൻ പുസ്തകത്തിൻ്റെ അകത്ത് എൻ്റെതായിട്ടുള്ള സംഭാവനകളാണല്ലോ വേണ്ടത്. അപ്പം ഞാനായതുകൊണ്ട് നല്ല റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത്. അത് അതിൽ മുഴുവൻ ഫോട്ടോസും ഞാൻ എടുത്തതന്നെ, വേറെ ഫോട്ടോസും ഇല്ലാത്തില്ല. അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് അല്ലെങ്കിൽ എവിടെയൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഫോട്ടോ എടുത്തത്? ഇതിൽ ഒന്ന്, ഫസ്റ്റ് ഞങ്ങൾ പിന്നെ യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ആർമിയിലേക്ക് എങ്ങനെ ചേരാന്നുള്ള. അപ്പോൾ ആർമിയിലേക്ക് എങ്ങനെ ചേരാമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്കുള്ള അറിവ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് അറിവ് എന്താ, ഇത്ര മീറ്റർ ഓടണമെന്നല്ലേ, അല്ലേ? പോരാ ആർമിയിൽ ചേരാൻ ഹൈറ്റ് റെഡി ആവണം, ചെസ്റ്റ് വേണം, പിന്നെ ഫിസിക്കലായിട്ട് ഫിറ്റ് ആയിരിക്കണം. അപ്പം ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെ പിന്നെ ഇതിൽ ടെസ്റ്റ് നടത്തുന്നു എന്നുള്ള ആ ഒരു ഓർഡർ അടിസ്ഥാനത്തിൽ ഈ പുസ്തകത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇത്ര മീറ്റർ
പിന്നെ ഇത്ര മിനിറ്റ് കൊണ്ട് ഓടി പൂർത്തീകരിക്കണം എന്നൊക്കെ വിശദീകരിച്ചിട്ട് പിന്നെ നമ്മളെ കമ്പനി റിക്രൂട്ട്മെൻറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ ശേഷം വരുന്നതാണ് മെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ്. അതും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ യങ്സ്റ്റേഴ്സിന് പിന്നെ ആർമി റിക്രൂട്ട്മെൻറ്റ് എന്താണ് എന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതെടുത്തത് കംപ്ലീറ്റ് മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന ആർമി റിക്രൂട്ട്മെൻറ്റ് സമയത്താണ്. പിന്നെ എടുത്തത് പിന്നെ ആർമി സെൻട്രൽ ബ്ലാക്ക് ബ്രിഡ്ജ് അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ആർമിയുടെ ട്രെയിനിങ് തന്നെ നേരിട്ടെടുക്കാൻ സാധിച്ചു. അതാണ് നേരത്തെ പറഞ്ഞത്, അതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ആരെ പെർമിഷൻ വേണം? എ ഡി ജി പി ഐയുടെ പെർമിഷൻ വേണം. അപ്പം ഡൽഹിയിൽ നിന്ന് എ ഡി ജി പി ഐയുടെ പെർമിഷൻ പ്രകാരം ഈ സെൻറ്ററിലൊക്കെ പോയി ഫോട്ടോ എടുത്തു. അങ്ങനെയാണ് ആ ഫോട്ടോ കംപ്ലീറ്റ് ഈ പുസ്തകത്തിലേക്ക് വെക്കാൻ സാധിച്ചത്. ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ബുക്കിൽ കുറെ ഫോട്ടോസ് ആണ്, എഴുത്തിനേക്കാൾ കൂടുതൽ ഫോട്ടോസ് ആണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അതായത് ഞങ്ങളൊരു സൈക്കോളജി എന്താന്ന് പറഞ്ഞാല് നമ്മളെ യുവാക്കൾ നമ്മളെ അല്ലെങ്കിൽ നീ ഉൾപ്പെടെ കുട്ടികൾ പുസ്തകം വായിക്കുന്നതിലും കൂടുതൽ ആദ്യം നോക്കി ചിത്രങ്ങളാണ് അല്ലേ? അതല്ലേ സ്വാഭാവികം. അപ്പൊ ഞാൻ കണ്ടതും അത് തന്നെയാണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുത്തിൽ കൂടി അറിയിക്കുന്നതിന് പകരം ഒരു ഫോട്ടോ നിങ്ങൾ പിന്നെ ആ ഒരു പേജ് കംപ്ലീറ്റ് എഴുതേണ്ട കാര്യങ്ങൾ ഒരു ഫോട്ടോയിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഫോട്ടോൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിച്ചു അങ്ങനെ യുവാക്കളാണ് ഈ കൂടുതൽ പുസ്തകം ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പം തീർച്ചയായിട്ടും കുട്ടികളും യുവാക്കൾക്കും ആകർഷ്യമായ ഫോട്ടോസ് ആക്ഷൻ ഫോട്ടോസൊക്കെ കാണുമ്പോൾ പ്രത്യേകിച്ചിട്ടും കുട്ടിയുടെ കണ്ണ് അതിലേക്കാണ് പോവുക. ആ ഒരു പിന്നെ മൈൻഡിൽ കൂടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഫോട്ടോസ് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പിന്നെ ഈ ഒരു പുസ്തകം ചെയ്തിട്ടുള്ളത്. സൂചിപ്പിച്ചിരുന്നു ഈ ഫോട്ടോകളൊക്കെ സ്വന്തമായി തന്നെ പോയി എടുത്തതാണ്. അപ്പം എത്ര കാലെടുത്തു ഈ ഫോട്ടോകളും എല്ലാം കിട്ടി ഈ പുസ്തകം ഒന്ന് റെഡിയാക്കി വരാൻ? ഈ പുസ്തകത്തിൻ്റെ അകത്ത് വെച്ച് കുറച്ച് ഫോട്ടോസ് ഒരുപാട് മുമ്പെടുത്തത് ഏകദേശം ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പുള്ള ഫോട്ടോസാണ്. പക്ഷെ ആ ഫോട്ടോസ് വെച്ചിട്ട് ഞാനൊരു എക്സിബിഷൻ ചെയ്തിട്ടുണ്ടാവും, ഒരു പക്ഷേ കുറേ സ്കൂളൊക്കെ ആ എക്സിബിഷൻ പോയിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു 8 വർഷത്തോളം ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഫോട്ടോ കളക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി 8 വർഷത്തോളം ആയിട്ടുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന കൂത്തുപറമ്പിന് മാറ്റത്തിന്റെ പുതുപുത്തൻ മോഡലുകളുടെയും ഡിസൈനുകളുടെയും വർണ്ണക്കലവറയൊരുക്കി ഐബ്രോ ഫാൻസി ഇപ്പോൾ കൂത്തുപറമ്പിലും. ഫാൻസി സ്റ്റേഷനറി ഐറ്റംസ്, ഗിഫ്റ്റ്, ടോയ്സ്, തിരൂർ പൊന്ന് എന്നിവയുടെ വൈവിധ്യമാർന്ന ശേഖരം ആകർഷകമായ വിലക്കുറവിൽ. ഐബ്രോ ഫാൻസി സ്റ്റേഷനറി, ഗിഫ്റ്റ് ആൻഡ് ടോയ്സ്, മലബാർ പ്ലാസ, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ഫോൺ 9947446558, 9747246558. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഐബ്രോ ഫാൻസി സ്റ്റേഷനറി, ഗിഫ്റ്റ് ആൻഡ് ടോയ്സ്, പാനൂർ ടവർ, ബസ് സ്റ്റാൻഡ് റോഡ്, പാനൂർ. മുഖ്യമന്ത്രി ഉൾപ്പെടെ പല പ്രമുഖന്മാരുടെയും സന്ദേശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ബന്ധപ്പെട്ട് അവരായി സമീപിച്ചത്? അവിടെയാണ് ഞാൻ നിങ്ങളോടൊരു ചെറിയൊരു കാര്യം പറയുന്നത്. അതായത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയവും ചെയ്യാതിരിക്കരുത്. നമുക്ക് അറിവുള്ളവരോട് ചോദിക്കാം, അങ്ങനെയൊക്കെ പഠിച്ചെടുക്കാം. ആ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ പുസ്തകത്തിൽ മെസ്സേജിനകത്തുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ചെയ്യും, അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. എന്നിട്ട് നേരിട്ട് കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഗവർണറുടെ നേരിട്ട് കണ്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി, പിന്നെ കേന്ദ്രമന്ത്രിമാർ, പിന്നെ മോഹൻലാൽ, അർജുന അവാർഡ് നേടിയ ജിൻസൺ ജോൺസ്, അങ്ങനെയുള്ള കായിക താരങ്ങൾ ഉൾപ്പെടെ നേരിട്ട് കണ്ട് ഈ പുസ്തകങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ മെസ്സേജ് ഡയറക്റ്റാണ് വായിച്ചിട്ടുള്ളത്. സാധാരണ ഗതിയിൽ ചില ആൾക്കാർ പരിചയത്തിൻ്റെ മേലെ മെസ്സേജ് കിട്ടും, പക്ഷേ ഞാൻ ചെയ്ത അങ്ങനെയല്ല. ഞാൻ പുസ്തകത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു കൊടുത്തതിന് ശേഷം, പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ് മെസ്സേജുകൾ ഞാൻ വായിച്ചിട്ടുള്ളത്. ആ മെസ്സേജാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
പുസ്തകം പ്രകാശനം ചെയ്തിട്ടുള്ളത് നമ്മളെ പ്രിയപ്പെട്ട അല്ലെ മലയാളികളുടെ ഒരു ഒരു രോമാഞ്ചമായ നമ്മുടെ ലാലേട്ടനാണ്. അപ്പം ലാലേട്ടൻ എങ്ങനെയാ പരിചയം? നേരിട്ട് പരിചയം ഉണ്ടോ? തീർച്ചയായിട്ടും ലാലേട്ടനെ പരിചയമുണ്ട്. ലാലേട്ടന് ഞങ്ങൾ കണ്ണൂർ പ്രസ് ക്ലബിന്റെ സംസ്ഥാന ജേർണലിസ്റ്റ് കൂടി നടക്കാറുണ്ട്. അപ്പം ലാലേട്ടൻ ആർമിയും കൂടി അത് അറിയാലോ. അപ്പോൾ ലാലേട്ടെ ടി എ ബറ്റാലിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാറുണ്ട്. അപ്പം ലാലേട്ടൻ രണ്ട് തവണ ഞങ്ങൾക്ക് ഒന്നിച്ചിട്ട് കളിക്കാൻ വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ തവണ ഇരുന്ന് സംസാരിക്കാനൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഭക്ഷണം കഴിക്കാൻ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അത്രയും ലാലേട്ടനുള്ള ബന്ധം. അപ്പോൾ ലാലേട്ടൻ ഐ എസിൽ പിന്നെ ഒരു കഴിഞ്ഞ ഐ എസ് കഴിഞ്ഞതിന് മുമ്പുള്ളത്തെ ഐ എസ് എല്ലിൽ ലാലേട്ടനായിരുന്നു ഗസ്റ്റ്. അപ്പം ലാലേട്ടൻ ആ ഗസ്റ്റ് ലാലേട്ടൻ്റെ ഓഫീസിൽ എനിക്ക് കോൾ വന്നു, അത് നിങ്ങളാണ് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ ലാലേട്ടൻ്റെ കൂടെ പിന്നെ ഐ എസ് എല്ലിൻ്റെ ഒരു അതിഥിയായി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോൾക്ക് അവരെ ഒഫീഷ്യലായിട്ടുള്ള പാസ്സും എല്ലാം റെഡിയാക്കി വെച്ചു. ലാലേട്ടൻ്റെ പിന്നെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫറായിട്ട് ഞാൻ പങ്കെടുത്തു, ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഓർമ്മശക്തിയുള്ള മനുഷ്യനാണ്. എനിക്ക് മനസ്സിൽ പതിഞ്ഞൊരു സംഭവമുണ്ട് ലാലേട്ടനായിട്ട്. ലാലേട്ടൻ പിന്നെ ഞാൻ ലാലേട്ടൻ്റെ പിന്നെ ഗസ്റ്റ് ഹൗസിൽ പോയി ഞങ്ങൾ ഐ എസ് എല്ലൊക്കെ കഴിഞ്ഞ് പിന്നെ റൂമിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ വളരെ സ്പീഡിൽ ലാലേട്ടൻ കുറേ ആൾക്കാരും കൂടി നടന്നു പോകുമ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് എന്നെ അടുത്തോട്ട് വിളിച്ചു. അതും എൻ്റെ മെമ്മറിയിൽ ഓർമ്മ വെച്ച് പേര് വെച്ച് വിളിച്ചുകൊണ്ടാണ് ഷമീർ ഉർപ്പള്ളി വാന്ന് പറഞ്ഞു വിളിച്ച് എൻ്റെ എന്നോട് പറയാം ഞാൻ ലൊക്കേഷനിലേക്ക് പോവാണ്, ഷമീർ ഭക്ഷണം കഴിച്ചിട്ടേ പോകാൻ പോക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അത്രയും ഓർമ്മശക്തിയോട് കൂടി നമ്മൾ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഞാനായിട്ടുള്ള ബന്ധം ഒന്ന് രണ്ട് തവണ ഒന്നിച്ച് ലൈവായിട്ട് വോളിബോൾ കളിച്ചു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് നല്ല ഓർമ്മയുണ്ട്. എവിടെ കണ്ടാലും ഷമീർ എന്നുള്ള ഒരു ഉർപ്പള്ളി എന്നുള്ള ആ ഒരു ടൈറ്റിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്. ഇനി പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റനൻറ്റ് കൊങ്കൂർ മിസ് അവിടെ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പിന്നെ നമുക്ക് ലാലേട്ടനോട് ചോദിച്ചു നോക്കാം. അപ്പോൾ ലാലേട്ടൻ ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും യാതൊരു എക്സ്ക്യൂസും പറയാതെ വന്നോളൂ നമുക്ക് ദിവസം ചെയ്യാമെന്നുള്ള ഡേറ്റാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ബുക്കിനെ ക്രോഡീകരണം നടത്തിയ പിന്നെ നമ്മുടെ ലെഫ്റ്റനൻറ്റ് ഗുർമി സാവ് ഉൾപ്പെടെ നമ്മൾ ലാലേട്ടൻ്റെ പിന്നെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി അവിടെ നിന്ന് നല്ലൊരു പരിപാടിയോടുകൂടി നമുക്ക് ഈ ബുക്സ് റിലീസാകാൻ പറ്റും. മലയാളികളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഈ ലാലേട്ടൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അവരെ പരിചയപ്പെടുക, ഒന്നിലൊരു ഫോട്ടോയും കിട്ടുക, അതിന് ഭയങ്കര നമ്മളെല്ലാവരും സ്വപ്നമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഒരു ഭാഗ്യം കിട്ടിയ ആളാണ്. അപ്പോൾ എന്താണ് ഈ പുസ്തകം അവർ പ്രകാശനം ലാലേട്ടൻ പ്രകാശനം ചെയ്തപ്പോൾ എന്താണ് തോന്നിയത്? അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ബാക്കിയില്ല. കാരണം നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അതായത് പിന്നെ എൻ്റെ മനസ്സിനകത്ത് ഈ പുസ്തകം പൂർണ്ണമായിട്ടും അവിടെ പൂർത്തീകരിച്ചു എന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം അദ്ദേഹത്തെ പോലെ ഒരാൾ പുസ്തകം റിലീസ് ചെയ്ത് തരാം എന്ന് പറയുന്നത് മറ്റുള്ള, പക്ഷെ എൻ്റെ സ്വപ്നം അവിടെ പോവുകയാണെങ്കിൽ, പക്ഷെ എനിക്കിനി വേറെ ആഗ്രഹം തോന്നിയിട്ടില്ല പിന്നീട്. അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഫോട്ടോസൊക്കെ അന്ന് റിലീസ് ചെയ്ത ഫോട്ടോസൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. കൃത്യമായിട്ട് ഇന്ന് മരുന്ന് റിപ്ലൈ വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള പരിപാടികൾ ഇനിയും ചെയ്യണമെന്നുള്ള ആ ഒരു മോട്ടിവേഷനും കൂടി അവരുടെ ഓഫീസിൽ നിന്നൊക്കെ അവരുടെ മറ്റു പി മറ്റുള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത്. നടനെന്നതിലപ്പുറം ലാലേട്ടൻ ഒരു ആർമി ഓഫീസർ കൂടിയാണ്. അപ്പോൾ ഈ പുസ്തകം പ്രകാശനമൊക്കെ ചെയ്തപ്പം അദ്ദേഹം എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഈ പുസ്തകത്തിനെ പറ്റി? തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾക്ക് പുറമേ ശരിക്കും അവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ല വാക്കുകളോടുകൂടി അനുഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ പുസ്തകം വാങ്ങി അദ്ദേഹം പിന്നെ അതിൽ സൈൻ ചെയ്ത് തന്നു. എൻ്റെ കൂടെ ഉണ്ട എല്ലാവർക്കും അദ്ദേഹം പുസ്തകം വന്ന് സൈൻ ചെയ്ത് തന്നു. അദ്ദേഹത്തിൻ്റെ ആർമി പേജിൻ്റെ അകത്ത് ഈ പുസ്തകം പിന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, അദ്ദേഹം വളരെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ആ ഒരു ഇതെനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തിൽ എങ്ങനെ ആർമി ആകാം, ആർമിയിൽ ചേരാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് യുവാക്കളിലോടാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരമായിട്ടാണ് നിങ്ങൾ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് അവർക്ക് ഇത് എത്തിക്കുന്നത്? ഈ പുസ്തകം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത ലൈബ്രറികളുണ്ട്, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലൈബ്രറികൾക്ക് സൗജന്യമായിട്ട് കണ്ണൂർ ജില്ലയിൽ കൊടുത്തു കഴിഞ്ഞു. പിന്നീട് ഞങ്ങൾക്ക് ലൈബ്രറിയുള്ള സൗകര്യമുള്ള സ്കൂളുകൾ, കോളേജുകൾ, NCC യൂണിറ്റുകൾ, NSS യൂണിറ്റുകൾ അങ്ങനെയുള്ള സെൻ്ററുകളിലേക്ക് ഈ പുസ്തകം ഞാൻ പിന്നെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ആവശ്യക്കാർ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാലൊക്കെ ഞങ്ങൾ ആ പുസ്തകം സൗജന്യമായിരുന്നു. പൂർണ്ണമായിട്ടും പുസ്തകം സൗജന്യമായിട്ടാണ് നൽകുന്നത്.
പിന്നെ അതിൽ വിൽപ്പന അടിസ്ഥാനത്തിലോ സൗജന്യമായിട്ടാണ്. ഇപ്പം കണ്ണൂരിലേക്ക് എല്ലാ ലൈബ്രറി കൊടുത്തു കഴിഞ്ഞു. അടുത്തത് കാസർഗോഡ് ജില്ല തൊട്ട അടുത്ത മാസമായിട്ട് കൊടുക്കുകയും പിന്നെ കോഴിക്കോട് മലപ്പുറം വയനാട് പോലുള്ള ജില്ലകളിലേക്ക് പുസ്തകം പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത മാസങ്ങളിലായിട്ട് ഒരു ചടങ്ങിൽ വെച്ചിട്ട് പുസ്തകം കൊടുക്കും. സ്വന്തം കാര്യം നോക്കാണ്ട് നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് സമീർ ഉൾപ്പെടെ. ഇതുവരെ ആ മനുഷ്യൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വന്തം കാര്യത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തു എന്നാണ് എനിക്ക് കിട്ടാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ഉള്ളത്. അപ്പം ഈ ഒരു പുസ്തകം ഏതാണ്ടൊരു വർഷകാലം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആർമി കോളേജിൽ ബുക്ക് പുള്ളി ചെയ്യുന്നുണ്ട്, പുള്ളിൻ്റെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഞാനുമായിട്ട് ചർച്ചയ്ക്ക് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ ഒരു ചെറിയ അഭ്യർത്ഥന ഉള്ളത്, ആർമി കോളേജിൻ്റെ ഒപ്പം തന്നെ യൂത്തിൻ്റെ ഒരു ഹെൽത്തിനെ പറ്റിയിട്ടൊരു ബുക്കും കൂടി പുള്ളി ചെയ്യണം. അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് എന്താണ്, ഒരു വീട്ടിലൊരു അപകടം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, ഒരു ഹാൻഡ് ബുക്ക്. അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ ഡോക്ടേഴ്സും ശേഖരിക്കാം, ഒരു ആശുപത്രി എന്നല്ല കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ ആശുപത്രി ഡോക്ടേഴ്സ് ശേഖരിച്ചിട്ട് അതിനൊരു ബുക്കും കൂടി ഇതുപോലെ ഒരു യൂത്തിന് അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ, ഹെൽത്ത് അവയർനെസ് കൊടുക്കുന്ന രീതിയിൽ ഒരു ബുക്കും കൂടി ചെയ്യണം എന്ന് എൻ്റെ ഒരു ചെറിയൊരു അഭ്യർത്ഥന ഞാൻ ഈ സമയത്ത് പറയുന്നു. ഈ പുസ്തകം എഴുതിയതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ വാക്കുകളെയൊക്കെ മറ്റു വഴികളിലേക്ക് ഇതായി തെറ്റിപ്പോവാതെ അങ്ങനെ നേർ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് നിങ്ങൾ ഒരു ജേർണലിസ്റ്റ് എന്ന ഇതിൽ അല്ലാതെ പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പല ഉദ്യമങ്ങളും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇതിൽ വാക്കുകൾക്ക്? ഒന്ന്, ഞങ്ങൾ കായിക രംഗത്തേക്ക് യുവാക്കൾ കൊണ്ടുവരുന്നുണ്ട്. ചെറിയ പ്രായം തൊട്ടിട്ട് കുട്ടികൾക്ക് കായിക പരിശീലനം കൊടുത്തു വരുന്നുണ്ട്. അറിയാലോ, ഉറപ്പള്ളിയെ കേന്ദ്രീകരിച്ച് ഒരുപാട് കായിക പരിശീലനം നടന്നുകൊണ്ടിരിക്കുന്നു. വോളിബോള്, അതുപോലെ തന്നെ ഫുട്ബോളിൻ്റെ ക്യാമ്പ് നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ, പിന്നെ വേങ്ങാട് പഞ്ചായത്ത്, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നെ ജില്ലാ പഞ്ചായത്തിനൊക്കെ കായിക പദ്ധതികളൊക്കെ ഉൾപ്പള്ളി വെച്ച് നടത്താറുണ്ട്. അതൊക്കെ ഞങ്ങൾ പിന്നെ ഭംഗിയായിട്ട് വിജയിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് കുട്ടികളെ ഞങ്ങൾ ലഹരിയിലൊന്നും പോടാതെ കുട്ടികളെ കായിക രംഗത്തോടു കൂടി പിന്നെ രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. പിന്നെ കലാരംഗത്തേക്കും നമ്മൾ ഒരുപാട് ശ്രമം. സ്കൂൾ എൻ്റെ സ്കൂൾ അറിയാലോ, ഉൾപ്പള്ളി സ്കൂൾ, സ്കൂളായി ബന്ധപ്പെട്ട് ഒരു കലാ രംഗത്തേക്കുള്ള കുട്ടികളൊക്കെ ആ വഴിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കേരളമൊക്കെ അറിഞ്ഞ സംഭവമാണ് മഴയുത്സവം. വിനീതൊക്കെ വന്ന് കളിച്ച് ആ മഴയുത്സവം പോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതൊക്കെ സംഘടിപ്പിച്ച് നല്ലൊരു ലോകത്തേക്ക് മാറാനാണ്. ഇപ്പോൾ ചെറിയൊരു അറിയാലോ, നമുക്ക് മഹാമാരി നേരിടുന്ന സമയമാണ്. ഇത് നീങ്ങി കിട്ടുന്ന നമുക്ക് എല്ലാവർക്കും കൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും ആ പഴയ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുട്ടികളെ പുതിയ രംഗത്തേക്ക് എത്തിക്കാനുള്ള വഴി നമുക്ക് ആലോചിക്കാം തീർച്ചയായിട്ടും. ഈ ബുക്കിൻ്റെ ടൈറ്റിൽ ആർമി കോളിംഗ് ആയിരുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ആർമി കോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഹാർട്ടിനൊരു ടച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ടോപ്പിക്കായിട്ടാണ് തോന്നിയത്. ബുക്ക് കിട്ടിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ A to Z ആർമിയിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ ബുക്കിലുണ്ട്. സാധാരണ ഇത്രയും ഇൻഫർമേഷൻ കിട്ടേണ്ടെങ്കിൽ കുട്ടികൾ ഒരുപാട് ബുക്ക്സ് വായിക്കണം. പിന്നെ പൊതുവെ നമ്മൾ കാണുന്നത് കുട്ടിക്ക് ഇത് ജോയിൻ ചെയ്യുമ്പം വലിയൊരു ആദ്യം അവർക്കറിയാം ഫിസിക്കൽ ഫിറ്റ്നസ്സാണ് നോക്കുകയാണ്. പിന്നെ ആർമി വാട്ട് ഡസ് ആർമി ഹാവ് എന്നുള്ളൊരു കാര്യങ്ങൾ, എന്താ ഓഫർ ചെയ്യുന്ന കാര്യങ്ങളില്ല. അപ്പോൾ ഈ ഒരു ബുക്ക് ഐ തിങ്ക് കുട്ടികൾ വായിച്ചാൽ, കുട്ടികളിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു ഐഡിയ കിട്ടും എന്താണ് റിക്വയർമെൻറ്റ് ആർമിൻ്റെത്, എന്തൊക്കെ ഫീൽസ് ഓപ്പൺ ആണ്. പിന്നെ ദേ ക്യാൻ ഫുൾഫിൽ ദ ഡ്രീംസ്. നല്ല വെൽ കമ്പൈൻഡ് ആണ്, എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. ലാംഗ്വേജ് ഇസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ, റീഡർ ഫ്രണ്ട്ലി ആണ്. എല്ലാം കൊണ്ടും ഐ തിങ്ക് ഈ സ്കൂൾ ലൈബ്രറിയിലേക്കും കുട്ടികൾക്കും ഒരു റെഡി റെക്കണർ എന്ന് പറയാം. ഏതൊരു കാര്യം ഇൻഫർമേഷൻ കിട്ടാനും വേണ്ടി, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു ബുക്കും കൂടിയാണ് ആർമി കോളിംഗ്. ഷമീർ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, കുറേ വർഷത്തെ എഫേർട്ടാണ് തോന്നുന്നത്. പക്ഷേ വളരെ നന്നായിട്ടുണ്ട്, വെരി ഈസിലി കുട്ടികൾക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവും. ഊർ
കൂർപ്പള്ളിയും മയിലുള്ളി മട്ടയുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധങ്ങൾ. നമ്മൾ ഈ വോളിബോൾ മറ്റുള്ള ഒരുപാട് കായിക മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് കൂർപ്പള്ളിയിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളിലൊക്കെ നമ്മൾ പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മയിലുള്ളി മട്ടയും കൂർപ്പള്ളിയും പണ്ടേ വോളിബോൾ രംഗത്തായാലും മറ്റ് കലാകായിക മത്സരങ്ങളുടെ രംഗത്തായി കഴിഞ്ഞാലും ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു സ്ഥലമാണ് കൂർപ്പള്ളി. അങ്ങനെയാണ് സമീറുമായിട്ട് കൂർപ്പള്ളി സമീറുമായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പം ഞാൻ പ്രവാസ ജീവിതമായിട്ട് ഗൾഫിലേക്ക് പോയി 10-20 വർഷത്തിന് മുകളിലായിട്ട് ഇപ്പം സൗദി അറേബ്യയിലാണ്, റിയാദിലാണ് ജോലി ചെയ്യുന്നത്. സമീർ മറ്റൊരു മേഖല കണ്ടെത്തി പത്ര മാധ്യമരംഗത്തേക്ക് കടന്നു. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹം ആർമിയെ പറ്റിയും മറ്റ് പല ഇതിനെപ്പറ്റിയും ഒരു ബുക്കൊക്കെ ഇറക്കി. അതിലൊക്കെ വളരെയധികം വളർന്നു വരുന്ന തലമുറകൾക്ക് ഒരുപാട് കുറ്റകൃത്യങ്ങളിലും ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ വൈതെറ്റിപ്പോകുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉതകുന്ന മനസ്സിലാകുന്ന രീതിയിലേക്ക് വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കാനുള്ള ഒരു പുസ്തകം, ആർമി എന്ന ഒരു പുസ്തകത്തിലൂടെ റിക്രൂട്ട്, അതേപോലെ ആർമിയിലേക്ക് കലാകായിക മത്സരങ്ങളിലൂടെ വിജയം കൈവരിച്ച് വോളിബോൾ, ഫുട്ബോൾ, മറ്റുള്ള പല കായിക മത്സരങ്ങളുടെയും വിജയം കൈവരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനെപ്പറ്റി മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ബുക്ക് എഴുതി. അത് വളരെ പ്രശംസനീയമാണ്. അതിൽ വളരെയധികം എൻ്റെ സുഹൃത്ത് ആയതിൻ്റെ പേരിൽ എനിക്കും വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഊർപ്പള്ളി പരിസരത്ത് അതുപോലെ മറ്റ് സമീപ പരിസരങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികളെ സ്പോർട്സ് രംഗത്ത് വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ഊർപ്പള്ളി സമീർ. അതൊക്കെ നമ്മുടെ നാടിന് ഇന്ന് വഴിതെറ്റിപ്പോകുന്ന കാലഘട്ടങ്ങളിലെ വിദ്യാർത്ഥികളെ സമൂഹത്തിൽ നല്ല മക്കളാക്കി വളർത്തി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രയത്നം ഒരിക്കലും മറക്കാൻ പറ്റാത്ത, എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ എനിക്ക് പറയാനുള്ളത്. ഒരു വലിയൊരു അഭിമാനം ക്കാൻ പറ്റുന്നൊരു നിമിഷം നമുക്ക് അതിൻ്റെ ഒരു പാട്ടാവാൻ പറ്റി എന്നുള്ളതിൻ്റെ വലിയൊരു സംതൃപ്തി എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ അങ്ങനെ ആവട്ടെ എന്ന് ആശംസിക്കും. ആർമീൻ്റെ ബുക്ക് ആർമിയിലേക്ക് വിളിക്കുന്ന ഒരിതായത് കൊണ്ടാണ് ഇംഗ്ലീഷിലേക്ക് ചെയ്യാന്നുള്ളത് ഉദ്ദേശിച്ചത്. കുറച്ചും കൂടെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നത് അതായിരിക്കും. ഷമീർ ഊർപ്പള്ളിയുടെ ആർമി കോളിംഗ് എന്ന പേരുള്ള ഈ പുസ്തകം വളരെയധികം കഠിനാധ്വാനത്തിൻ്റെ ഒരു സമർപ്പണത്തിൻ്റെയും ഒരു ഫലമായിട്ടുള്ളൊരു പുസ്തകമാണ്. ഇന്നത്തെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക്, രാജ്യസ്നേഹമുള്ള കുട്ടികൾക്ക് ആർമി സർവീസസിലേക്ക് ജോയിൻ ചെയ്യാനുള്ള എന്തൊക്കെ അത്യാവശ്യ ഘടകങ്ങളുണ്ടോ അത് മുഴുവൻ ഈ പുസ്തകത്തിൽ. ഈ അവസരം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക. പുസ്തകത്തിൻ്റെ കോപ്പികൾ കയ്യിലാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഏത് അവനവൻ്റെ ഏരിയയിലുള്ള ലൈബ്രറികൾ സമീപിക്കുക, അല്ലെങ്കിൽ സ്കൂളുകൾ സമീപിക്കുക. ഈ പുസ്തകം പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കുക കുട്ടികൾ. പ്രിയ വിദ്യാർത്ഥിയായിരുന്നു. അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി ഊർപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിരുന്നു. അതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ലഘുലേഖ ഈ പുസ്തകം തന്നെ അതിനുള്ള വ്യക്തമായ തെളിവാണ്. ഊർപ്പള്ളി LP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന ഷമീർ ഊർപ്പള്ളി നമ്മളെ മിലിറ്ററിയെ കുറിച്ച് നല്ലൊരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഊർപ്പള്ളി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഊർപ്പള്ളി നാടിനെ സംബന്ധിച്ചിടത്തോളം അതിലേറെ സന്തോഷിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരും പൂർവാധ്യാപകരും നമ്മളുമാണ്. അതിലേറെ നമുക്ക് ഈ നാടിനെ ഒരു അഭിമാനകരമായ ഒരു സംഭവമാണ് ഷമീർ ഊർപ്പള്ളി കാഴ്ചവെച്ചത്. ഷമീർ ഊർപ്പള്ളിയുടെ ആർമി കോളിംഗ് എന്ന പുസ്തകം പരിചയപ്പെടുത്തിയ ഈ പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുകയാണ്.
എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.